നെറ്റ് അച്ചീവേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് കമ്പാരേറ്റീവ് റിസർച്ച്. ഈ നാല് തരത്തിലുള്ള റിസർച്ചുകൾ എന്താണ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള പാർട്ടുകൾ, പാർട്ട് 1 ഉം 2 ഉം ഒക്കെ ബാക്കി ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണാത്തവർ എന്തായാലും അത് കണ്ട് നോക്കുക. ഫസ്റ്റ് വൺ നോക്കാം, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇവിടെ പറയുന്ന പോയിന്റ്സുകൾ, ദി ടേം ഡിസ്ക്രിപ്റ്റീവ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആൻഡ് ദി റിസർച്ച് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി സിറ്റുവേഷൻ ആൻ ഇവന്റ് ആൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇറ്റ് ഡിസ്ക്രൈബ്സ് നേച്ചർ ഓഫ് എ സിറ്റുവേഷൻ ആസ് ഇറ്റ് എക്സിസ്റ്റ്സ് അറ്റ് ദി ടൈം ഓഫ് സ്റ്റഡി. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആൻസേഴ്സ് എ ക്വസ്റ്റ്യൻ, ഹൂ, വാട്ട്, വേർ and how. Descriptive research is a quantitative research method. Descriptive research എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിച്ചതിനു ശേഷം അതിനെ പറ്റി പഠിച്ച് ചെയ്യുന്ന റിസർച്ച് ആണ്. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം ചെയ്യുന്ന റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ബേസിക് എയിം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ, ആൻ ഇവന്റ് ആൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം ചെയ്യുന്ന റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പൊ അതായത് ഒരു കാര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് സംഭവിച്ചു, അങ്ങനെ അനലൈസ് ചെയ്ത് ചെയ്യുന്ന റിസർച്ചിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റിസർച്ചിനെ നമ്മൾ എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് കൂടെ പറയാറുണ്ട്. അപ്പൊ എക്സ് പോസ്റ്റ് ഫാക്ടോ എന്ന വാക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് അതിനെ പറ്റി പഠിക്കുന്ന റിസർച്ച് എക്സ് പോസ്റ്റ് ഫാക്ടോ. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ മറ്റൊരു പേരാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. എങ്ങനെയാണോ ആ സിറ്റുവേഷൻ ഉള്ളത് അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇവിടെ ഹൂ, വാട്ട്, വേർ, വെൻ ആൻഡ് ഹൗ എന്നതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നടക്കുന്നത്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വൈ എന്നതിന് പ്രാധാന്യമില്ല. കാരണം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അത്ര ആഴത്തിൽ ചെന്ന് ചെയ്യുന്ന ഒരു റിസർച്ച് അല്ല. ഇപ്പോൾ വൈ എന്നതൊക്കെ ക്വാളിറ്റേറ്റീവ് രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമ്പേഴ്സിൻ്റെ ഒക്കെ ഫോമിലാണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇറ്റ് ആൻസേഴ്സ് ദി ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൂ, വാട്ട്, വേർ, വെൻ ആൻഡ് ഹൗ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഗവൺമെൻറ് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ആ ഒരു പോളിസി എത്രത്തോളം സാധാരണക്കാരിലേക്ക് എഫക്റ്റീവ് ആയ എന്നൊരു പഠനം, അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതാണ് പറയുന്നത് കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പോൾ എന്നാലും ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ചെയ്യുന്ന റിസർച്ച് അല്ലെങ്കിൽ പഠനത്തിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്സ് നോക്കാം, ഇറ്റ് ഇൻക്ലൂഡ്സ് സർവേസ് ആൻഡ് ഫാക്ട് ഫൈൻഡിങ്സ് എൻക്വയറീസ് വിത്ത് അഡ്വക്കേറ്റ് ഇന്റർപ്രിറ്റേഷൻ. നാഷണൽ സാമ്പിൾ സർവേസ് ആൻഡ് സെൻസസ് ക്യാൻ ബി ടേക്കൺ ആസ് ദി ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. സെൻസസ് ആൻഡ് വെയിൽസ് വോൾഡ് എക്സിസ്റ്റ് ബട്ട് നോട്ട് നെസസറിലി നോൺ ഏർലിയർ ബൈ അസ് വിത്ത് അക്യുറസി സച്ച് ആസ് പോപ്പുലേഷൻ, ലിറ്ററസി എക്സെട്ര ആൻഡ് ഓൾസോ ദ ഡിഫറൻസസ് അമംഗ് സ്റ്റേറ്റ്സ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ സർവേസും ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസും ഉണ്ട്. ഇപ്പം നാഷണൽ സാമ്പിൾ സർവേസും സെൻസസുമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് കണക്കാക്കുന്നത്. നാഷണൽ സാമ്പിൾ സർവേസും സെൻസസുമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ്. ഇപ്പോൾ നമ്മുടെ കൺട്രിയുടെ പോപ്പുലേഷൻ എത്രയാണ്, അല്ലെങ്കിൽ ലിറ്ററസി ലെവൽ എത്രയാണ്, കൺട്രിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്, പെർ ക്യാപിറ്റൽ ഇൻകം എങ്ങനെയാണ്, അപ്പം ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലാണ് വരുന്നത്. ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളിവിടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് പക്ഷേ ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അപ്പം ഈ പെർഫോമൻസ് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്കതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് ഞാൻ ആ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ക്വാണ്ടിറ്റി ഫോമിലായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഒരു കാര്യം
സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ചെയ്യുന്ന റിസർച്ചിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ മറ്റൊരു പേരാണ് എക്സ്പോസ്റ്റ് ഫാക്ട് ഓഫ് റിസർച്ച് എന്നുള്ളത്. അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമ്പേഴ്സിന്റെ ഫോമിൽ നടക്കുന്ന റിസർച്ചിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. Quantitative research is the systematic investigation of the observable event via statistical, mathematical or computational technique. Quantitative research or systematic investigation ആണ്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ ഓർ കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സിന്റെ സഹായത്തോടുകൂടി നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ ഓർ കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സിന്റെ സഹായത്തോടുകൂടി നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ റിസർച്ച് വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അക്കോർഡിംഗ് ടു സം ന്യൂമറിക്കൽ സിസ്റ്റം. ന്യൂമറിക്കൽ സിസ്റ്റത്തിൻ്റെ സഹായത്തോടുകൂടി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പേഴ്സിൻ്റെ ഫോമിലൊക്കെ നടക്കുന്ന റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. Experimental and descriptive research are the major classification of this research. Quantitative research in the two types of experimental research and descriptive research. So, you can see quantitative research in the two types of experimental research and descriptive research. Its aim to classify, count features, construct statistical models in an attempt to explain what has happened. So, applied research ില് മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിന് ഇമീഡിയറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നതാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ എങ്ങനെയായിരിക്കും ക്ലാസ് ഒരു അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യുക, കൗണ്ട് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമുക്കറിയാം അപ്ലൈഡ് റിസർച്ചിൻ്റെ മെയിൻ എയിം എപ്പോഴും എങ്ങനെയായിരിക്കും ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതാണ് അപ്ലൈഡ് റിസർച്ചിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്ലാസിഫൈ ചെയ്യുക, കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ഈ റിസർച്ചിൻ്റെ മെയിൻ എയിം ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. Data in this type of research is in the form of numbers or statistics. Quantitative research ile data numbers allengile statistics formula ke aayirikkum undaagarullathu. Researcher use tools such as questionnaire or equipment to collect numerical data. Data collect cheyan vendite researcher korchu tools okke collect cheyanda avashyam undu. Appo idokke ee quantitative research ile questionnaire formula aayirikkum sadharana nadakkarullathu. Adhe pole thane സാമ്പിൾ സൈസ് സ്മോൾ ആയിരിക്കും. ഹൈപ്പോതെസിസ് ഡെവലപ്മെന്റിന് വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നു. ആ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്ത് വെക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് പർട്ടിക്കുലർ വില്ലേജുകളിലെ മെയിൽസിന്റെ പോപ്പുലേഷൻ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ പഠിക്കണമെങ്കിൽ ഇപ്പൊ വില്ലേജ് എ, വില്ലേജ് ബി, വില്ലേജ് സി. വില്ലേജ് എയിലെ മെയിലിന്റെ പോപ്പുലേഷൻ ഇപ്പൊ 200 ആണെങ്കിൽ വില്ലേജ് ബിയിൽ 350, സിയിൽ 400. അപ്പൊ ഇങ്ങനെ ഡാറ്റ മാത്തമാറ്റിക്കൽ ഫോംസിലാണ് നമ്മളിവിടെ ശേഖരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന റിസർച്ചിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്പേഴ്സിന്റെ ഫോമിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ നമ്മൾ ക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ അകത്ത് ഹൗ മെനി, ഹൗ മച്ച് അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. ഇവിടെ ക്വാളിറ്റിക്ക് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ ഫിനോമിനൻ്റെ കാര്യം പഠിക്കുന്നു, അല്ലെങ്കിൽ കൾച്ചറൽ ഫിനോമിനൻ്റെ കാര്യം പഠിക്കുന്നു. ഇവിടെയൊക്കെ ഡാറ്റ നമ്പേഴ്സിൻ്റെ ഫോമിലായിരിക്കില്ല, കാരണം നമ്മളിവിടെ ക്വാളിറ്റിയെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ഇവിടെ ക്വാളിറ്റിക്ക് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു റിസർച്ചിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് കേസ് സ്റ്റഡി മെത്തേഡിലാണ്. അതേപോലെ തന്നെ ഹൈപ്പോതെസിസ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതല്ല ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. ഇറ്റ് ഇസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഹൈപ്പോതെസിസ്.
ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഹൈപ്പോതെസിസ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാണെങ്കിലും ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഹൈപ്പോതെസിസ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതല്ല. അതേപോലെ തന്നെ ആക്ഷൻ റിസർച്ചും ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് ആക്ഷൻ റിസർച്ച് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇൻക്ലൂഡ്സ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, സാമ്പിൾ സൈസസ് ലാർജ്. ഇവിടെ ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഒബ്സർവേഷനിലൂടെയും ഇന്റർവ്യൂലൂടെയും ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ക്വാളിറ്റേറ്റീവ് റിസർച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷനിലും അതേപോലെ തന്നെ ഇന്റർവ്യൂ മെത്തേഡിൽ കൂടെയാണ്. അതേപോലെ തന്നെ ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ സാമ്പിൾ സൈസ് എപ്പോഴും വലുതാണ്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, മോട്ടിവേഷൻ റിസർച്ചിന് നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പം അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ പഠിക്കുവാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്, അങ്ങനെ ക്വാളിറ്റി പരമായിട്ടുള്ള വ്യൂവിൽ വരുന്നതൊക്കെ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ അകത്ത് നമ്മൾ ക്വാളിറ്റി പരമായ വ്യൂ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആകുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു നമ്പേഴ്സിൻ്റെ ഫോമിലായിരിക്കും നമ്മൾ കൂടുതലായിട്ടും റിസർച്ചുകൾ ചെയ്യുന്നത്. ഇതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തതാണ് കമ്പാരേറ്റീവ് റിസർച്ച്. ഇവിടെ പറയുന്ന പോയിന്റ്സ് നോക്കാം. This research deals with the comparison of similarities or difference under same or varying condition. For example, study of health condition of people in nearby village. കമ്പാരിസൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു കാര്യത്തോട് നമ്മൾ കമ്പയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കമ്പാരിസന്റെ അർത്ഥം. ഇവിടെ പറയുന്നുണ്ട് ദിസ് റിസർച്ച് ഡീൽസ് വിത്ത് ദി കമ്പാരിസൺ ഓഫ് സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസ് അണ്ടർ സെയിം ഓർ വേരിങ് കണ്ടീഷൻ. സെയിം കണ്ടീഷനിൽ അല്ലെങ്കിൽ വേരിങ് കണ്ടീഷനിലുള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്യുക, എന്നിട്ട് സിമിലാരിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ കമ്പാരേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ സ്റ്റഡി ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ഓഫ് പീപ്പിൾ ഇൻ നിയർ ബൈ വില്ലേജ്. ഇപ്പോൾ വില്ലേജ് എ ബി സി മൂന്ന് വില്ലേജിലെ ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയുള്ളൊരു പഠനം. വില്ലേജ് എയിലാണെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ ഗുഡ് ആണ്, വില്ലേജ് ബി വെരി ഗുഡ്, വില്ലേജ് സി എക്സലൻറ്റ്. അപ്പം ഇങ്ങനെ മൂന്ന് വില്ലേജുകളിലെ ഹെൽത്ത് കണ്ടീഷൻ പഠിച്ചിട്ട് ഇവ മൂന്നിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന രീതിയാണ് കമ്പാരേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അവിടെ കമ്പാരിസനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം ഇതേ കാര്യം ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ആൾക്കാരുടെയും ഹെൽത്ത് കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, ഡാറ്റ ന്യൂമറിക്കൽ ഫോമിലായിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലെയും കമ്പാരേറ്റീവ് റിസർച്ചിലും നമ്മൾ നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ എല്ലാത്തിൻ്റെയും ഡാറ്റ എടുക്കുകയാണെങ്കിൽ പിന്നീട് ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവിലാണെങ്കിൽ നമുക്ക് കമ്പാരിസൺ വരുന്നില്ല, അവിടെ നമ്മൾ ഡാറ്റ ന്യൂമറിക്കൽ ഫോമിലേക്ക് ആക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കമ്പാരേറ്റീവ് റിസർച്ചിനെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.